അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 13 വാക്യങ്ങൾ 18 മുതൽ 23 വരെ. വിധക്കാരൻ്റെ ഉപമയുടെ വ്യാഖ്യാനമാണ് ഇന്നത്തെ സുവിശേഷം. പാലസ്തീനായിൽ വിത്ത് വിതയ്ക്കുന്നത് രണ്ട് തരത്തിലാണ്. വിധക്കാരൻ വയലിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് വിത്ത് വിതറി വിതയ്ക്കുന്ന ഒരു രീതി. ആ സമയത്ത് കാറ്റു വീശിയാൽ കുറേ വിത്തുകൾ നല്ല നിലത്ത് വീഴാതെ മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് വീഴും. രണ്ടാമത്തെ വിതയ്ക്കുന്ന രീതി അത്ര പ്രാമുഖ്യത്തിൽ ഉള്ളതല്ല. ഒരു ചാക്ക് വിത്ത് ഒരു കഴുതയുടെ പുറത്ത് കയറ്റിവെച്ച് ഒരു ചെറിയ ദ്വാരം ചാക്കിൻ്റെ മൂലയിൽ ഇട്ടുവെച്ച് കഴുതയെ വയലിലൂടെ അങ്ങോളമിങ്ങോളം നടത്തുന്നു. ചാക്കിൽ നിന്ന് വിത്ത് അല്പാൽപമായി നിലത്തേക്ക് വീഴുന്നു. അവിടെയും വഴി കടക്കുമ്പോഴും ഒക്കെ കുറേ വിത്തുകൾ മറ്റു സ്ഥലങ്ങളിൽ വീണു പോകുന്നു. നല്ല നിലം ആഴമുള്ളതായിരുന്നു, വൃത്തിയും മൃദുത്വവും ഉള്ളതായിരുന്നു. വിത്ത് വീണാൽ ഉടൻ തന്നെ അതിനു വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ലഭിച്ച് അത് വളരുന്നു. നന്നായി വളരുന്ന വിത്തുകൾ നല്ല വിളവും നൽകുന്നു. പാലസ്തീനായിലെ വയലുകൾ നീണ്ട വരികളായിട്ടായിരുന്നു. രണ്ട് വയലുകൾക്കിടയിലൂടെ ഒരു നടപ്പാതയുണ്ടായിരുന്നു. നടന്ന് നടന്ന് വഴികൾ ഉറച്ച പ്രതലവുമായി കാണപ്പെട്ടു. അവിടെ വീഴുന്ന വിത്തിന് വേര് പിടിക്കാൻ സാധിക്കുകയില്ല. ഓരത്തും വക്കത്തുമൊക്കെ വീഴുന്നത് ആ നിലത്തിൻ്റെ സാഹചര്യമായിട്ടാണ് സുവിശേഷത്തിൽ സൂചിപ്പിക്കുക. അവയ്ക്കൊന്നിനും മണ്ണിനുള്ളിലേക്ക് പോകാൻ സാധിക്കുകയില്ല. പാറമേൽ വീണ വിത്ത് എന്ന് പറയുമ്പോൾ കരിമ്പാറ കൂട്ടങ്ങൾ എന്ന ചിന്തയിലല്ല വചനം മുൻപോട്ട് വയ്ക്കുക. മറിച്ച് ഒരു ലെയർ മണ്ണ് മാത്രം കനവും ശേഷം ലൈംസ്റ്റോണും ആയുള്ള ഭൂമിയാണത്. ഇവിടെ വിത്ത് തീർച്ചയായിട്ടും പെട്ടെന്ന് മുളച്ചു പൊങ്ങും. സൂര്യൻ്റെ ചൂടെല്ലാം അതിന് പ്രത്യേകം സഹായവുമാവും. എന്നാൽ മണ്ണിൻ്റെ ലെയറിന് ആഴമില്ലാത്തതിനാൽ വേരോട്ടം സുഗമമായി സാധിക്കുകയില്ല. പോഷകങ്ങൾ ലഭിക്കാതെ, ആഴത്തിൽ വേരോടാതെ ചെറുചെടികൾ ഉണങ്ങി വരണ്ടു പോകുന്നു. മുള്ളുകളുടെ ഇടയിൽ വീണ വിത്തിനെ നിലം കബളിപ്പിക്കുകയാണ് ചെയ്യുക. വിതയ്ക്കുന്ന സമയത്ത് എല്ലാം നല്ല നിലമായി കാണപ്പെടും. എന്നാൽ അല്പനാളുകൾ കഴിയുമ്പോൾ മുള്ളുകളും ഒപ്പം വളരുന്നു. ഒരു സമയം കഴിയുമ്പോൾ മുള്ളുകൾ ചെടികളെ ഞെരുക്കിക്കളയുന്നു. വചനം ശ്രവിക്കുന്നവരെ രണ്ട് ഗണമായി തിരിച്ചിരിക്കും. വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാത്തവരും സഹകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരും. വചനം ശ്രവിച്ചിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിനെ പാഴാക്കുന്നവരും വചനത്തോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരും. വഴിയരിക്, പാറ, മുള്ളുകളുടെ ഇടയിലെ മണ്ണ് എന്നിവ വചനം ഫലദായകമാകാത്ത മനുഷ്യഹൃദയങ്ങളെ സൂചിപ്പിക്കുന്നു. 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നവർ വചനം ഗൗരവപൂർവം ശ്രദ്ധിക്കുന്നവരും ആരംഭം മുതൽ വചന സന്ദേശത്തോട് കാണിച്ച വിശ്വസ്തത നിലനിർത്തുന്നവരുമാണ്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമുക്ക് വിലയിരുത്താം. എൻ്റെ ഹൃദയ വയൽ വിത്തിന് ആഴത്തിൽ വേരോടാൻ തക്ക വിധം ഒരുക്കപ്പെട്ടതാണോ? വചനം എന്നിൽ ആഴത്തിൽ വേര് പിടിച്ചിട്ടുണ്ടോ? വേരുകളുള്ള വ്യക്തിയാണോ ഞാൻ? എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സത്യമാം വചനം, നിത്യമാം വചനം, ആത്മാവാം വചനം, ദൈവത്തിൻ വചനം. ശുദ്ധി ചെയ്തൊരുക്കാം ബുദ്ധിയും ഹൃത്തതും, സുന്ദരമാക്കിടാം ആത്മശരീരങ്ങൾ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.
നനവതു പകരുന്നു, ഫലമതു നൽകുന്നു, കൃപയതു നിറയുന്നു, ഇരുളതു മാറുന്നു. വചനം മഴയതു പോ നനവതു പകരുന്നു, ഫലമതു നൽകുന്നു, കൃപയതു നിറയുന്നു, ഇരുളതു മാറുന്നു. പകരും ആനന്ദാമൃതമാം മധുരം നിൻ വചനം, പരിശുദ്ധം വചനം, കർത്താവിൻ വചനം. തേൻപോൽ രുചി പകരും ആനന്ദാമൃതമാം മധുരം നിൻ വചനം, പരിശുദ്ധം വചനം, കർത്താവിൻ വചനം. സത്യമാം വചനം, നിത്യമാം വചനം, ആത്മാവാം വചനം, ദൈവത്തിൻ വചനം. ശുദ്ധി ചെയ്തൊരുക്കാം ബുദ്ധിയും വൃത്തതും, സുന്ദരമാക്കിടാം ആത്മശരീരങ്ങൾ. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ.